Prime Minister Narendra Modi has consistently demonstrated the importance of communication in governance, understanding that an effective narrative is essential to securing public trust and confidence. Recently, he directed his ministers and top officials to actively engage in informing the public about the government's decisions, policies, and achievements. The directives come in response to what he perceives as a growing need to counter false narrative propagated by the opposition, which could potentially undermine the government's efforts and achievements. Here's what it is all about. ഭരണകാര്യങ്ങളെക്കുറിച്ച് ശരിയായ രീതിയിൽ ആശയവിനിമയം നടത്തേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പലതവണ വിശദീകരിച്ചിട്ടുണ്ട്. കൃത്യമായ വിവരണം നൽകുന്നതിലൂടെ മാത്രമേ ജനങ്ങളുടെ വിശ്വാസ്യത നേടിയെടുക്കുവാൻ കഴിയുന്ന തിരിച്ചറിവ് കൂടിയാണ് ഇതിന് പിന്നിൽ. സർക്കാർ നയങ്ങൾ, സുപ്രധാന തീരുമാനങ്ങൾ എന്നിവ പൊതുജനങ്ങളെ അറിയിക്കണമെന്ന് മന്ത്രിമാർക്കും ഉന്നത ഉദ്യോഗസ്ഥർക്കും അദ്ദേഹം അടുത്തിടെ നിർദ്ദേശം നൽകിയിരുന്നു. സർക്കാർ നേട്ടങ്ങൾക്ക് തുരങ്കം വയ്ക്കുന്ന പ്രതിപക്ഷ നീക്കത്തെ ചെറുക്കാനും തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്ന നടപടിയെ പ്രതിരോധിക്കാനും ലക്ഷ്യം വെച്ചായിരുന്നു ഇത്. ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കൃത്യമായി വിവരണം നൽകുക എന്നത് വളരെ പ്രധാനമാണ്. അതിലൂടെ മാത്രമേ പൊതുജനങ്ങളിൽ സ്വാധീനമുണ്ടാക്കാനും അവരുടെ ധാരണകളെ രൂപപ്പെടുത്തുവാനും ആത്യന്തികമായി തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കുവാനും സാധിക്കുകയുള്ളൂ. ചെറിയ പോരായ്മകളെ ഉയർത്തിക്കെട്ടി സർക്കാരിൻ്റെ ഉദ്ദേശശുദ്ധിയെ തന്നെ ചോദ്യം ചെയ്ത് സർക്കാർ നയങ്ങളെയും സംരംഭങ്ങളെയുമെല്ലാം വെല്ലുവിളിക്കാനാണ് പലപ്പോഴും പ്രതിപക്ഷം ശ്രമിക്കാറുള്ളത്. നരേന്ദ്രമോദി സർക്കാരിനെ സംബന്ധിച്ച് സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കൃത്യമായ അറിവ് ജനങ്ങളിലേക്ക് പകരുന്നത് ഏതെങ്കിലും വിധത്തിൽ ഒരു റെക്കോർഡ് സൃഷ്ടിക്കുക എന്ന ഉദ്ദേശത്തോടെയല്ല, മറിച്ച് ജനങ്ങളുടെ പ്രതീക്ഷയും വിശ്വാസവും നിലനിർത്താനും കൂടി ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ്. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ബി ജെ പിക്കെതിരെ ശക്തമായ പ്രചരണമാണ് പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ് നടത്തിയത്. ഭരണഘടനാ ഭേദഗതി ചെയ്യാനും ഇന്ത്യയുടെ ജനാധിപത്യ ഘടനയെ തന്നെ തകർക്കാനും ബി ജെ പി ശ്രമിക്കുമെന്നായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ആരോപണം. വോട്ടർമാർക്കിടയിൽ ഭയവും ആശങ്കയും നിറയ്ക്കാൻ ലക്ഷ്യം വെച്ചുള്ളതായിരുന്നു ഇത്തരം ആരോപണങ്ങൾ. എന്നാൽ ഈ പ്രചരണങ്ങളെ പ്രധാനമന്ത്രി തള്ളിക്കളയുകയും ചെയ്തു. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള പ്രതിപക്ഷ നീക്കമാണിതെന്ന് അദ്ദേഹം തുറന്നടിച്ചു. ഭരണം ലഭിച്ചാൽ രാജ്യത്തിന്റെ അടിസ്ഥാന ഘടനയെ തന്നെ മാറ്റിമറിക്കുന്ന ഭരണഘടനാ ഭേദഗതിക്കായിരിക്കും ബി ജെ പി ശ്രമിക്കുക എന്നായിരുന്നു പ്രതിപക്ഷം തെരഞ്ഞെടുപ്പ് കാലത്ത് വ്യാപകമായി പ്രചരിപ്പിച്ചത്. എന്നാൽ അത്തരത്തിലൊരു ഉദ്ദേശവും തങ്ങൾക്കില്ലെന്ന് ബി ജെ പി ആവർത്തിച്ച് വ്യക്തമാക്കി. ഇത്തരം ആരോപണങ്ങളുടെ സത്യാവസ്ഥ ബോധ്യപ്പെടുത്താനുള്ള ശ്രമങ്ങൾ പാർട്ടി പ്രവർത്തകരുടെയും നേതാക്കളുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് ബി ജെ പി യോഗങ്ങളിൽ പ്രധാനമന്ത്രി ആവർത്തിച്ച് നിർദ്ദേശം നൽകിയിരുന്നു. മുസ്ലിം സമുദായങ്ങളോട് വിവേചനം കാണിക്കുമെന്നായിരുന്നു മറ്റൊരു ആരോപണം. ന്യൂനപക്ഷ വോട്ടുകൾ ബി ജെ പിക്ക് എതിരാക്കാൻ ലക്ഷ്യം വെച്ചുള്ളതായിരുന്നു ഇത്. എന്നാൽ സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ് എന്ന മുദ്രാവാക്യത്തിൽ ഊന്നി നിന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ ഇതിനെ നേരിടാനും ബി ജെ പിക്ക് സാധിച്ചു. ജാതിമതങ്ങൾക്ക് അതീതമായി എല്ലാവരുടെയും ഉന്നമനം ലക്ഷ്യം വെച്ചാണ് സർക്കാരിന്റെ ക്ഷേമ പദ്ധതികളെന്ന് പ്രധാനമന്ത്രി വിശദീകരിക്കുകയും ചെയ്തു. ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ടും സർക്കാരിന്റെ ക്രൂശിക്കാനുള്ള ശ്രമം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായി. പ്രത്യേകിച്ച് ലഡാക്കിലെ ചൈനീസ് കടന്നുകയറ്റവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ പ്രാദേശിക അഖണ്ഡത സംരക്ഷിക്കുന്നതിൽ ബി ജെ പി പരാജയപ്പെട്ടുവെന്നായിരുന്നു കോൺഗ്രസ് നേതാക്കൾ കുറ്റപ്പെടുത്തിയത്. എന്നാൽ രാജ്യത്തിന്റെ പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുവാൻ സ്വീകരിച്ച നടപടികളിലൂടെ ഇന്ത്യയുടെ ഒരു തുണ്ട് ഭൂമി പോലും നഷ്ടമായിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടി ഇത്തരം ആരോപണങ്ങളെ പ്രതിരോധിക്കുവാൻ സർക്കാരിന് കഴിഞ്ഞു. അടുത്തിടെ മന്ത്രിമാരും തീരുമാനങ്ങൾ വേഗത്തിൽ കൈക്കൊള്ളുവാനും സർക്കാരിന്റെ പ്രവർത്തനങ്ങളും നടപടികളും നയങ്ങളുമെല്ലാം പൊതുജനങ്ങളെ അറിയിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. തെറ്റായ പ്രചരണങ്ങളെ പ്രതിരോധിക്കാൻ മാത്രമല്ല ഭരണത്തിൽ പുലർത്തേണ്ട ഉത്തരവാദിത്വവും സുതാര്യതയും വളർത്തിയെടുക്കുവാനും ഇത്തരം സമീപനങ്ങൾ സഹായകമാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേന്ദ്ര പദ്ധതികളുടെ നടത്തിപ്പിൽ സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥരെ പങ്കെടുപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയെ സംബന്ധിച്ചും അദ്ദേഹം വിശദീകരിച്ചു. സഹകരണ ഫെഡറലിസ്റ്റോടുള്ള പ്രതിബദ്ധത കൂടി വ്യക്തമാക്കുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഈ സമീപനം. സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ തമ്മിലുള്ള സഹകരണം സുഗമമാക്കുന്നത് സർക്കാർ പ്രവർത്തനങ്ങൾ കൂടുതൽ ഫലവത്താകാനും വലിയ വിഭാഗം ജനങ്ങളിലേക്ക് ഈ നേട്ടങ്ങൾ എത്തിക്കാനും സഹായിക്കും. സർക്കാർ പ്രവർത്തനങ്ങൾ എന്താണെന്ന് ജനങ്ങളെ അറിയിക്കാനും പ്രതിപക്ഷത്തിന്റെ തെറ്റായ ആരോപണങ്ങളെ ചെറുക്കാനും കൂടിയാണ് ആശയവിനിമയത്തിന് ഊന്നൽ നൽകണമെന്ന് പ്രധാനമന്ത്രി അഭ്യർത്ഥിക്കുന്നത്. തെറ്റായ വിവരങ്ങൾ വളരെ വേഗത്തിൽ തന്നെ പ്രചരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സർക്കാരിന്റെ നേട്ടങ്ങളെയും നയങ്ങളെയും കുറിച്ച് സമയബന്ധിതമായും കൃത്യമായും ജനങ്ങളെ അറിയിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കേണ്ടത് അതിപ്രധാനമാണ്. സുതാര്യത, ഉത്തരവാദിത്തം, ഫലപ്രദമായ ആശയവിനിമയം എന്നിവയിൽ ഊന്നിയുള്ള പ്രവർത്തനം ശക്തമായൊരു ഭരണം കാഴ്ചവെക്കുന്നതിന് മാത്രമല്ല, മറിച്ച് രാഷ്ട്രീയത്തിലെ തെറ്റായ ആഖ്യാനങ്ങളെ ചെറുക്കുന്നതിനുള്ള പ്രതിബദ്ധത കൂടിയാണ് പ്രതിഫലിപ്പിക്കുന്നത്. And now, the bottom line. Prime Minister Modi's call for active communication is a strategic move to maintain the government's narrative and counter the opposition's attempts to undermine it. In an era where misinformation can spread like a wildfire, ensuring that the public receives accurate and timely information about government policies and achievements is crucial. The Modi government's focus on transparency, accountability, and effective communication reflects its commitment to not only governing effectively, but also winning the battle of narratives in the political arena.